ശൈല സ്നേഹമുള്ളവരെ, നമ്മൾ 2023 ലോഗോസ് ബൈബിൾ ക്വിസിൻ്റെ പഠനഭാഗത്താണല്ലോ. പഠനഭാഗത്തു നിന്നും ലൂക്കായുടെ സുവിശേഷം 1:39-45 വാക്യങ്ങളിൽ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു. വിഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉൾക്കോഷിച്ചു, "നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി." ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട സക്രിയയുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ ശിശു കുതിച്ചു ചാടുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്ത എലിസബത്ത് ഉൾക്കോഷിക്കുന്നു, "നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്." 42 വാക്യം വളരെ ശ്രദ്ധേയമാണ്. "എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി" എന്ന് എലിസബത്ത് പറയുന്നു. കർത്താവിന് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നും എലിസബത്ത് പറയുന്ന ഈ വാക്യങ്ങൾ നമുക്ക് കൃത്യസ്ഥമാക്കാം, ധ്യാനപൂർവ്വം പഠിക്കാം. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ.